നമസ്കാരം. ലോകപ്രസിദ്ധമായ തൃശ്ശൂർ പൂരം 13-14 തീയതികളിൽ തൃശ്ശൂർ നടക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ജനത സന്തോഷിക്കുന്ന ഈ സുദിനത്തിലെ എല്ലാ പൂരപ്രേമികളും മേളപ്രേമികളും തൃശ്ശൂർക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നണത്. പൂരൊക്കെ ആർക്കും നടന്നാ മതി, പക്ഷെ തൃശ്ശൂർ പൂരം നടന്നെ. അതെ, നമുക്കറിയാം തൃശ്ശൂർ പൂരം അടുത്തു. 13-14 പൂരം എല്ലാവർക്കും അറിയണതാണ്. പക്ഷെ പൂരം തുടങ്ങുന്നത് 11-ാം തീയതി തുടങ്ങാണ്. കാരണം തൃശ്ശൂർ പൂരം 11-ാം തൊട്ട് തുടങ്ങാണ്. സാമ്പിൾ എന്ന് പറഞ്ഞാൽ അറിയാം, ലോകത്തിൻ്റെ എല്ലായിടങ്ങളിൽ നിന്നും ആൾക്കാർ സാമ്പിൾ കാണാൻ വരുന്നതാണ് തൃശ്ശൂർ. ആ സമയത്ത് അത്രയും ജനങ്ങളുള്ള പൂരത്തിൻ്റെ പോലെ ജനങ്ങളുള്ള സമയമാണ്. അപ്പോൾ പൂരത്തിന് ലോകത്തിരിക്കുന്ന എല്ലാവരും മലയാളീസ് എനിക്കറിയാവുന്ന തന്നെ കൂട്ടുകാരന്മാരെയൊക്കെ നന്നായിട്ട് എനിക്കറിയാനാണ്, എല്ലാവരും കുറേ ആൾക്കാർ വന്ന് പൂരം കാണാനാണ്. ഞാനുണ്ട് അവിടെ, നമുക്കവിടെ തകർക്കാം, പൊളിക്കാം. ആയാലും എത്ര വെള്ളത്തിൻ്റെ ഇടയിലൊക്കെ നിന്ന് വെടിക്കെട്ടൊക്കെ കാണുമ്പോൾ ഉഷാറ് വേറെ എവിടെ ഉണ്ടാവില്ലേ, നമുക്കവിടെ പൊരിക്കാം. ഓക്കെ. 43-ാമത് തൃശ്ശൂർ പൂരത്തിലെ ഇന്നിത്ര മേളമാണ് എന്നെ സംബന്ധിച്ച് ഇക്കൊല്ലം. ഈ ചരിത്ര മുഹൂർത്തത്തിൽ സാക്ഷിയാവാൻ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ഞാൻ കേഴുക്കൂട്ട് അനിയന്മാരാർ. ലോകപ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിൻ്റെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ മേളപ്രമാണിയാണ് എല്ലാവരെയും ഞാൻ ഈ കൊല്ലത്തെ പൂരത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പൂരത്തിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, നാളെ പൂരം പുറപ്പെടായി. അപ്പോൾ നമുക്കിനി പൂരത്തിൽ കാണാം. അപ്പോൾ എല്ലാ ഗഡികളോടും കൂടി പറയുകയാണ്, ഇനി ഒഴിവ് കഴിവുകളൊന്നും പറയാൻ നിൽക്കണ്ട. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാവർ ബുക്ക് ചെയ്യുക, ലീവ് എടുക്കേണ്ടവർ ലീവ് എടുക്കുക. അപ്പം നമ്മുടെ പൂരം ഇങ്ങോട് വന്നെത്തി. 11-ാം തീയതി നമ്മുടെ സാമ്പിള്. എന്നാ നമ്മുടെ പൂരം? 13-14 പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ പൂരം എന്തെല്ലാം പറഞ്ഞാലും മലയാളികളുടെ, പ്രത്യേകിച്ചും തൃശ്ശൂരുകാരുടെ ഒരു സ്വകാര്യ അഭിമാനമാണ്. ഈ പൂരം പലവിധ ഗവൺമെൻറ് റെഗുലേഷൻസും റെസ്ട്രിക്ഷൻസും എല്ലാം ഉണ്ടായിട്ടും പല പൂരങ്ങളും വേണ്ട രീതിയിൽ നടത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്തും തൃശ്ശൂർ പൂരത്തിന് മാത്രം പ്രത്യേക ഒരു അനുമതി കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും തന്നിരിക്കുകയാണ്. കാരണം ആ പൂരത്തിൻ്റെ മഹത്വമാണത് കാണും. ആ പൂരം ഇക്കൊല്ലവും നമുക്ക് ആഘോഷിക്കാൻ ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. തീർച്ചയായും എല്ലാവരും പൂരത്തിന് വരണം. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവർക്കും പൂരാശംസകൾ. ബൈ, താങ്ക് യു, താങ്ക് യു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ പൂരാശംസകൾ. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പൂരാശംസകൾ. നമസ്കാരം. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം വന്നെത്തി. തൃശ്ശൂർ പൂരം തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല, എല്ലാ മലയാളികൾക്കും ഒരു സ്വകാര്യ അഹങ്കാരമാണ്. പൂരം കാണാൻ, പൂരത്തിന്റെ ഭാഗമാവാൻ തേക്കിങ്ങാട് മൈതാനിയിൽ വന്നെത്തുന്ന ലോകമെമ്പാടുമുള്ള പൂരപ്രേമികൾക്ക് ഒരു ബിഗ് സല്യൂട്ട്. അപ്പോ ഇനി എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്, എല്ലാവരും വരെ നമുക്ക്.